Hello friends, a warm welcome to this new concept. Vijayam ennathu aadyam janikkendathu nammude manasilana. Vijayathe swapnam kaanan kazhinjal maatrame namukku adinayi pravarthikkan kazhiyu. Adilude namukku vijayathe ettippidikkanayittu kazhiyu. Ee oru maasathinullil allekil rendu maasathinullil ende terrasum ende muttuvum fencingum complete valare manoharamaya oru poonthottathe njan swapnam kaanan thodangiyittu kurachu divasangalayi. ആ സ്വപ്നം എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് അതിനായി പ്രവർത്തിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതും. എങ്ങനെയാണ് അതിമനോഹരമായ പൂന്തോട്ടം ഉണ്ടാക്കാനായിട്ട് ബോഗൺവില്ല പൂന്തോട്ടം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവയെ എങ്ങനെയാണ് നമുക്ക് ഒരുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. കഴിഞ്ഞ വർഷം ഡിസംബർ ജനുവരി മാസങ്ങളിൽ പൂത്തു പുഷ്പിച്ച് രാജാവിനെ പോലെ കാണപ്പെട്ട ബോഗൺവില്ലകളാണിത്. ഇതെല്ലാം വാർദ്ധക്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. മുഴുവൻ കാട് പിടിച്ച് ഇലകളെല്ലാം നഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ വാർദ്ധക്യാവസ്ഥയിലാണ്. ഇതുണ്ട്, ഒരു ഇല പോലും ഇല്ല. ഈ അവസ്ഥയിലാണ് ഇപ്പോഴ് ബോഗൺവില്ലകൾ ഉണ്ടാവുക. ഈ അവസ്ഥയിൽ നിന്നും ഈ വാർദ്ധക്യാവസ്ഥയിൽ നിന്നും ഉണ്ടോ നമുക്ക് ഇതിനെ തിരിച്ച് യൗവനത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ കാടും പടലയെല്ലാം പറിച്ച് ചെടിയെ ഒന്ന് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. നിറയെ പൂത്ത ചെടികളാണ്, ഇതെല്ലാം നിറയെ കാട് പിടിച്ച് ഇതുപോലെ ഇരിക്കും. ഇതിനെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ചെടിയെ നമ്മൾ കളയെല്ലാം പറിച്ച് നല്ല സുന്ദരനാക്കി നമ്മുടെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഷെയ്പ്പാക്കിയിരിക്കുകയാണ്. നല്ല ട്രിം ചെയ്ത് നല്ല ഷെയ്പ്പാക്കി വെച്ചിട്ടിരിക്കുന്നു. ഇവയെല്ലാം തന്നെ നമ്മൾ ഷെയ്പ്പാക്കി വെച്ചിരിക്കുകയാണ്. കള പറിച്ചു, ട്രിമ്മ് ചെയ്തു, ഷെയ്പ്പാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റേജാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ മണ്ണ്, മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി, പിന്നെ കുറച്ച് വേമി കമ്പോസ്റ്റ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പോട്ടിംഗ് മിക്സ്ചർ. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് മാറ്റാൻ ആവശ്യമായ പോട്ടിംഗ് മിക്സ്ചറാണിത്. നമ്മളെ ചട്ടീനെ ആദ്യം തന്നെ ഒരു ഹൈറ്റുള്ള ഭാഗത്തേക്ക് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ചട്ടിയെ ചെറുതായൊന്ന് മറിക്കുന്നു. ജസ്റ്റ് ആയിട്ടൊന്ന് ബാക്കിൽ നിന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ, ഒന്ന് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പുട്ട് വരുന്നത് പോലെ ഉണ്ടോ, ഇതുപോലെ നമുക്ക് ചട്ടി ഒഴിവായി കിട്ടും. ചട്ടി പൊട്ടുകയില്ല. ഇതിനെടുത്ത് നമ്മൾ വീണ്ടും ഹൈറ്റിലേക്ക് വെക്കുന്നു. അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ മണ്ണ്, അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം മാക്സിമം ഇത് വലിച്ചെടുത്തിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ ആ മണ്ണ് ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചട്ടിയിൽ തന്നെ, നമ്മൾ മാറ്റിയ കഴിഞ്ഞ വർഷത്തെ ഈ ചട്ടിയിൽ തന്നെ ഈ പുതിയ പോട്ടിംഗ് മിക്സ്ചർ ഒരു കാൽ ഭാഗത്തോളം നിറയ്ക്കാൻ പോകണം. അടിയിൽ മണലിടണം. മണ്ണ് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണലിടുന്നത്. മണലിട്ടതിന് ശേഷം നമ്മുടെ ഈ പോട്ടിംഗ് മിക്സ്ചർ ഒരു കാൽ ഭാഗത്തോളം ഇടുന്നു. നമ്മുടെ തൈയെ, നമ്മൾ മണ്ണ് റിമൂവ് ചെയ്ത ആ ചെടിയെ എടുത്ത് ഈ ചട്ടിയിലേക്ക് പ്ലാന്റ് ചെയ്യുന്നു. വീണ്ടും ഇതിന് സൈഡിലൂടെ നമ്മൾ ആ 2:1:1 റേഷ്യോയിൽ പോട്ടിംഗ് മിക്സ്ചർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ മിക്സ്ചർ തന്നെ സൈഡിലൂടെ ഇട്ട് ചെടിയെ സ്ട്രെയിറ്റാക്കി നിർത്തിയതിന് ശേഷം സൈഡിലോട്ട് ഫില്ല് ചെയ്ത് വെക്കും. ടൈറ്റ് ചെയ്യുക. ശേഷം നമ്മൾ നനച്ചതിന് ശേഷം ടെറസിലേക്ക് കയറ്റാൻ പോവാണ്. ഇത്തരം വലിയ മദർ പ്ലാന്റുകളെ, ഇതത്രയും ഗ്രോ ബാഗിലുള്ള മദർ പ്ലാന്റുകളെ എല്ലാം തന്നെ നമ്മൾ കൂടിൽ നിന്നും റിമൂവ് ചെയ്ത് അതിലെ മണ്ണും കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ വലിയ മദർ പ്ലാന്റുകളായതെല്ലാം കാണാൻ കഴിയും. ഓരോന്നിനെയും
കൂട്ടിൽ നിന്നും മണ്ണ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം തന്നെ പഴയ മണ്ണ് നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ പുതിയ മണ്ണും വളവുമെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത്ര വലിയ ഗ്രോ ബാഗിൽ നിന്നാണ് നമ്മൾ മണ്ണെല്ലാം റിമൂവ് ചെയ്ത് ചെടിയെ ഈ പരുവത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഇതിന് വേണം നമുക്ക് പുതിയ മണ്ണും മണലും ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് പുതിയതാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ വാർദ്ധക്യാവസ്ഥയിൽ ഉണ്ടായിരുന്ന ബോഗൺവില്ലകളെ നമ്മൾ യൗവനാവസ്ഥയിലേക്ക് ആക്കാനുള്ള അമൃതെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ടെറസിൽ നിറത്തി വെച്ചിരിക്കുകയാണ്. ഇനി അധികം താമസിയാതെ നമ്മുടെ വാർദ്ധക്യാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഈ ബോഗൺവില്ലകളെല്ലാം തന്നെ യൗവനത്തിലേക്ക് കടക്കും. ഒരു മാസം അല്ലെങ്കിൽ മാക്സിമം രണ്ട് മാസത്തിനുള്ളിൽ നിറയെ പുഷ്പിച്ച് രാജാവും അല്ലെങ്കിൽ റാണിയുമായിട്ട് വിലസാൻ പോകുന്ന ബോഗൺവില്ലകളാണ് ഇതെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വി വിൽ മീറ്റ് അഗെയിൻ വിത്ത് ദ ന്യൂ കോൺസെപ്റ്റിൽ ദെൻ. ബൈ ബൈ.